ഇവിടെ രാഷ്ട്രീയ വേർതിരിവുകളില്ല ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ് ദേ ഈ ആറ് കാരണങ്ങളാൽ കേന്ദ്രഭരണം ജോളിയാണ് പരിഹസിച്ച് ഇ പി ജയരാജൻ തിരുവനന്തപുരം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ വ്യവസായിക മേഖലയിലും സാമ്പത്തിക മേഖലയിലും തകർച്ചയുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപിയുടെ വിമർശനം ആറ് കാരണങ്ങൾ നിരത്തിയ വ്യവസായ മന്ത്രി കേന്ദ്രഭരണം ജോളിയാണെന്നും ഫേസ്ബുക്കിലൂടെ പരിഹസിക്കുന്നുണ്ട് ജയരാജന്റെ കുറിപ്പ് പൂർണ്ണരൂപത്തിൽ ഇന്ത്യയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപതിലെയും പ്രതീക്ഷിത സാമ്പത്തിക വളർച്ച പോയിന്റ് മൂന്ന് ശതമാനം വീതം ഐ എം എഫ് കുറച്ചു രാജ്യത്തെ ആഭ്യന്തര ഡിമാൻഡ് ഇടിഞ്ഞതോടെയാണ് നിരക്ക് കുറച്ചത് ആഗോള മത്സരാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ സൂചികയിൽ ഇന്ത്യ പത്ത് റാങ്ക് താഴേക്ക് പതിച്ചു വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ പട്ടികയിലാണ് ഈ വീഴ്ച വിവര സാങ്കേതിക വിദ്യ വളർച്ച ആരോഗ്യസ്ഥിതി ആരോഗ്യകരമായ ആയുർദ്ദൈര്ഘ്യം എന്നിവയിലും ഇന്ത്യയുടെ റാങ്ക് വളരെ താഴ്ന്നു ആരോഗ്യകരമായ ആയുർദ്ദൈർഘ്യത്തിൽ നൂറ്റിനാൽപ്പത് രാജ്യങ്ങളുടെ പട്ടികയിൽ നൂറ്റി ഒൻപതാണ് ഇന്ത്യയുടെ സ്ഥാനം ആഫ്രിക്കയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്നതും ഇന്ത്യ തന്നെ പുരുഷ വനിത തൊഴിലാളി നിരക്കിൽ നൂറ്റി ഇരുപത്തിയെട്ടാമതാണ് ഇന്ത്യയുടെ സ്ഥാനം ജി ഡി പി വളർച്ചയിൽ ഇന്ത്യയെ മറികടന്ന് ബംഗ്ലാദേശ് ഏഷ്യൻ ഡെവലപ്മെന്റ് ഔട്ട്ലുക്ക് രണ്ടായിരത്തി പത്തൊൻപത് എന്ന പേരിൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ദക്ഷിണേഷ്യയിൽ ബംഗ്ലാദേശ് മുന്നേറ്റത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ ജി നിരക്ക് ചരിത്രത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലാണ് സാമ്പത്തിക മാന്ദ്യമം തുടരുകയാണ് പ്രധാനപ്പെട്ട നാനൂറ് റെയിൽവേ സ്റ്റേഷനുകളുടെ സ്വകാര്യവൽക്കരണം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ സെക്രട്ടറി തല സമിതി രൂപീകരിച്ചു വികസന പദ്ധതികൾ നടപ്പാക്കാനെന്ന പേരിൽ അൻപത് സ്റ്റേഷൻ ഉടൻ സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുക്കും ഒന്നാംഘട്ടത്തിൽ നൂറ്റി അൻപത് ട്രെയിൻ സ്വകാര്യ കമ്പനികൾക്ക് വിട്ടുകൊടുക്കും ആദ്യ പട്ടികയിൽ കോഴിക്കോട് സ്റ്റേഷനുമുണ്ട് പുതിയ പട്ടികയിൽ കേരളത്തിലെ രണ്ട് സ്റ്റേഷൻ കൂടി ഉണ്ടാകും ഇന്ത്യൻ കമ്പനികളുടെ വിദേശകടം പത്തിരട്ടിയായി നടപ്പു സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ അഞ്ചു മാസം വിദേശ വാണിജ്യ വായ്പ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലുള്ളതിൻ്റെ പത്തിരട്ടിയായി ഇക്കൊല്ലം ആദ്യ ആറുമാസം ആഭ്യന്തര വാണിജ്യ വായ്പകളിൽ എൺപത്തിയെട്ട് ശതമാനം ഇടിവുണ്ടായതായും റിസർവ് ബാങ്ക് പൊതുമേഖലാ വിമാന കമ്പനിയായ എയർ ഇന്ത്യ സ്വകാര്യവൽക്കരിക്കാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ പുനരാരംഭിച്ചു ഓഹരി വിൽപ്പനയ്ക്കായി ഈ മാസം തന്നെ താൽപര്യപത്രം ക്ഷണിക്കും മുഴുവൻ ഓഹരികളും വിറ്റഴിക്കാനാണ് പദ്ധതി ഇവിടെ രാഷ്ട്രീയ ചില അടയാളപ്പെടുത്തലുകൾ മാത്രം തുറന്ന രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓപ്പൺ പൊളിറ്റിക്സ്